അപ്പോൾ വയനാട്ടിൽ നിന്ന് പുതിയ ആരോപണം കേട്ടു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മുതൽ ഇന്ന് വരെ വിവാദങ്ങൾ നിറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് ഉയർന്ന ആരോപണം. അതായത് കർണാടകയിൽ നിന്നും കർണാടക സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വലിയ രീതിയിൽ ചാരായമടക്കം ഇങ്ങോട്ട് കടത്തുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ. എന്തായാലും ഈ ഘട്ടത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തു എന്ന് ആദ്യം പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായി വയനാട് ചർച്ച ചെയ്തത്, വയനാട് മാത്രമല്ല പാലക്കാടും ചേലക്കരയിലും അടക്കം വലിയ ചർച്ചയായത്, ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരോട് കേന്ദ്രം അവഗണന കാണിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി അടക്കമെന്ന് സന്ദർശിച്ചു പോയിട്ടും അവർക്ക് അർഹതപ്പെട്ട ആശ്വാസം, സഹായം ഇതുവരെ എത്തിയില്ല എന്ന LDF UDF പ്രചാരണമാണ്. ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് പുഴുവരിച്ച ഭക്ഷ്യക്കിറ്റ് വിവാദം. അത് സംസ്ഥാന സർക്കാരിനെതിരെയും മേപ്പാടി പഞ്ചായത്തിനെതിരെയും തിരിയുമ്പോൾ UDFഉം LDFഉം പ്രതിസന്ധിയിലാണ്. പുഴുവരിച്ച ഭക്ഷ്യക്കിറ്റ് കഴിച്ച് രണ്ട് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന വാർത്തകളും ഈ സമയം രണ്ട് ക്യാമ്പുകളിലും വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. വയനാട്ടിലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ, വന്യജീവി വിഷയം, രാത്രിയാത്രാ വിവാദം, ഒപ്പം വികസനമില്ലായ്മ അടക്കം പ്രാദേശിക വികസന വിഷയങ്ങൾ തുടക്കം മുതൽ ചർച്ചയാണ്. ആദ്യമുയർന്ന ചർച്ച സ്വാഭാവികമായും പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, പ്രിയങ്കാ ഗാന്ധി എന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ആദ്യം ഭർത്താവ് റോബർട്ട് വാദ്രയും മകൻ റഹാനെയും അടുത്തിരുത്തിയത് BJP ആയുധമാക്കിയിരുന്നു. പ്രിയങ്കയ്ക്ക് ശേഷം റോബർട്ട് വാദ്രയ്ക്കുള്ളതാണ് ആ സീറ്റ് എന്ന രീതിയിൽ കുടുംബ സീറ്റ് വിവാദം തുടക്കം മുതൽ BJP കത്തിക്കുന്നുണ്ട്. LDFഉം അത് സൗകര്യം പോലെയൊക്കെ ഏറ്റുപിടിക്കുന്നുമുണ്ട്. അപ്പോൾ വിശകലനവുമായി ചേരുന്നത് റോബിൻ മാത്യു മട്ടത്തിലാണ്. റോബിൻ, ഈ ദിനവും നമ്മൾ വിവാദങ്ങൾ കാണുന്നു വയനാട്ടിൽ നിന്നും, എങ്ങനെയാണ് UDF ആ വിവാദത്തെ പ്രതിരോധിക്കുന്നത്? അനുപേ, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം നടക്കുന്ന ബത്തേരിയിലെ നായ്ക്കട്ടിയിലാണ്. നമുക്ക് കാണാം പ്രിയങ്കയെ കാത്തു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ, സാധാരണക്കാരായ ആളുകളെല്ലാം പ്രിയങ്കയെ കാണാൻ അയക്കുന്നു. വലിയൊരു ആൾക്കൂട്ടം തന്നെ നായ്ക്കട്ടിയിലുണ്ട്, നേതാക്കന്മാരുണ്ട്. അനുപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിവാദങ്ങൾ ഈ പ്രചാരണം തുടങ്ങിയത് മുതൽ തന്നെ ഉണ്ട്. അതിലേറ്റവും ഒടുവിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്ന BJPയുടെ ആരോപണം. DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ടേക്ക് കള്ളപ്പണവും കള്ളച്ചാരായും ഒഴുക്കുകയാണ് എന്നതാണ്. PK കൃഷ്ണദാസ് ആണ് ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃഷ്ണദാസ് പരാതി കൊടുത്തിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർക്ക്, കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക്, പോലീസ് മേധാവിമാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും കൃത്യമായ പരിശോധന ഉണ്ടാകുന്നില്ല എന്ന ആരോപണം കൂടി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ അതിലേറെ കത്തിയത് ഇവിടുത്തെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പുഴുവരിച്ച ഭക്ഷ്യക്കിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തന്നെയായിരുന്നു. ആ പുഴുവരിച്ച വിവാദം ഭക്ഷ്യക്കിറ്റ് നൽകിയതിൻ്റെ ആരോപണം ഉയർത്തിയിരിക്കുന്നത് പ്രധാനമായും കോൺഗ്രസ് ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്തിനാണ്. അത് കോൺഗ്രസ് UDFഉം LDFഉം തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്കെല്ലാം പോയിരിക്കുന്നു. ഇരു മുന്നണികളും അവരുടെ അവകാശവാദങ്ങൾ നിരത്തുന്നുണ്ട്. ഭക്ഷ്യക്കിറ്റ് തന്നിരിക്കുന്നത് റവന്യൂ ആണ്, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് റവന്യൂ ആണ് എന്ന് പറയുന്നു. പക്ഷേ തങ്ങൾ നൽകിയ കിറ്റ് വൈകി നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും UDF ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ, അതുപോലെ തന്നെ MLA TC ഉൾപ്പെടെയെതിരെ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടാണ് ഈ പ്രചാരണം മുന്നോട്ട് പോയത്. ഈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ അടക്കമുള്ള സാഹചര്യമാണ് തുടക്കത്തിൽ ചർച്ച ചെയ്തതെങ്കിൽ ആദ്യമായിട്ടായിരുന്നു ഇത്ര വലിയൊരു വിവാദത്തിലേക്ക് ഈ പ്രചാരണ രംഗം കടന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു പ്രതികരണം ഇതുവരെ പ്രിയങ്ക ഗാന്ധി നടത്തിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഇനി സാഹചര്യത്തിൽ പ്രതികരണം നടത്താൻ കഴിയുമോ എന്നത് നോക്കേണ്ടതുണ്ട്. അതിനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് എങ്കിൽ പോലും എന്തായാലും നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കൾ തങ്ങൾക്കെതിരെ പ്രിയങ്ക മത്സരിക്കുന്ന മണ്ഡലത്തിൽ LDF ഉയർത്തുന്ന ആരോപണത്തിനെതിരെ ശക്തമായി തന്നെ ചെറുക്കാൻ വേണ്ടി പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ വിവിധ വിഷയങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് രാത്രിയാത്രാ നിരോധനമാണ്. വയനാട്ടിൽ മെഡിക്കൽ കോളേജ് പ്രശ്നമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഓരോ മണ്ഡലത്തിൽ പോകുമ്പോഴും നമുക്ക് അറിയാം, പൊതുവേ പറയുന്നത് ഒരു വലിയ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ രാജ്യത്തിൻ്റെ സാഹചര്യമാണ്, രാജ്യത്ത് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് പൊതുവിൽ രാജ്യത്തെ സാഹചര്യത്തെക്കുറിച്ചും എന്തിന് താൻ മത്സരിക്കുന്ന നടക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ആ പ്രചരണത്തിലെല്ലാം ഉന്നയിക്കുന്നതെങ്കിൽ പോലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളെ കൂടി ഊന്നി, കുടിവെള്ള പ്രശ്നമാണെങ്കിലും വന്യജീവി ആക്രമണമാണെങ്കിലും എല്ലാം അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കുന്നത് കാണാൻ കഴിയുന്നു. എന്തായാലും എതിർഭാഗത്ത് നിൽക്കുന്നത് സത്യൻ മുഖേരിയാണ്. സത്യൻ മുഖേരിയുടെ പ്രചാരണം LDFൽ നിന്ന് ശക്തമായി നടക്കുന്നു. പ്രാദേശിക നേതാവ് രാഹുൽ ഗാന്ധി മണ്ഡലം ഉപേക്ഷിച്ചു പോയ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധാരണക്കാരൻ. നമുക്ക് കാണാം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നിരിക്കുകയാണ്. നായ്ക്കട്ടിയിലേക്ക് ആളുകൾ കൈവീശി കാണിക്കുന്നുണ്ട്. ഇവിടെ കൂടി നിൽക്കുന്ന ജനക്കൂട്ടമെല്ലാം പ്രിയങ്കയെ സ്വീകരിക്കാനായി ഇവിടെ കാത്തു നിൽക്കുന്നു. എന്തായാലും പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കുന്നത് സത്യൻ മുഖേരിയാണ്. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ആണ്. രണ്ട് സ്ഥാനത്തു നിന്നും BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ വോട്ട് ശതമാനം ഉയർത്തിയതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. അതുപോലെ ചെറുപ്പക്കാരിയായ സ്ഥാനാർത്ഥി യുവ സ്ഥാനാർത്ഥിയാണ്, അതിലൂടെ വോട്ട് മേടിക്കാമെന്ന് അവർ കരുതുന്നു. മറ്റൊന്ന് LDFൻ്റെ സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയാണ്, പ്രാദേശിക നേതാവാണ്. ഈ മണ്ഡലം ഉണ്ടായതിന് ശേഷം ഏറ്റവും വലിയ മത്സരം കാഴ്ചവെച്ച സത്യൻ മുഖേരി ആയതിനാൽ തന്നെ സത്യൻ മുഖേരിക്ക് 2014 നടത്തിയ ആ ഒരു
പ്രകടനം വീണ്ടും ആവർത്തിക്കാൻ കഴിയും, പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാം. എന്തായാലും പ്രിയങ്ക ഗാന്ധി നായ്ക്കട്ടിയിലെ പ്രചാരണ പരിപാടിയിലേക്ക് വരികയാണ്. അനൂപ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, യു ഡി എഫിൻ്റെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കൾ എല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച, വിറപ്പിച്ച കോൺഗ്രസിന്റെ നേതാവ്, പി സി സി അധ്യക്ഷനെല്ലാമായ അജയ് റായ് കൂടി പ്രിയങ്ക ഗാന്ധിക്കായി പ്രചാരണത്തിനായി എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അജയ് റായ് ഇവിടെ കാണാൻ ആളുകളെല്ലാവരും കൂടിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഹസ്തദാനം നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്തായാലും പ്രിയങ്ക പ്രസംഗിക്കാനായി സ്റ്റേജിലേക്ക് കയറിയിരിക്കുകയാണ്. ആ സ്റ്റേജിൽ നമുക്ക് കാണാം, ഡീൻ കുര്യാക്കോസ് ഉണ്ട്, വിഷ്ണുനാഥ് ഉണ്ട്, ടി സിദ്ദിഖ് ഉണ്ട്. അതോടൊപ്പം തന്നെ വാരണാസിയിലെ കോൺഗ്രസിന്റെ മോദിയെ വെല്ലുവിളിച്ച നേതാവ്, യു പി പി സി സി അധ്യക്ഷനെല്ലാമായ അജയ് റായ് ഉണ്ട്, ഷിബു മീരാൻ, പ്രാദേശിക നേതാക്കളുണ്ട്, ഐ സി വർഷ ഉൾപ്പെടെയുള്ള എം എൽ എമാർ ഉൾപ്പെടെയുള്ളവരും ഈ ബത്തേരി മണ്ഡലത്തിലെ പ്രാദേശിക നേതാക്കൾ എല്ലാവരും ഉണ്ട്. എന്തായാലും പ്രിയങ്ക ഇവിടെ ഇനി എന്ത് പറയും എന്നത് അറിയേണ്ടിയിരിക്കുന്നു. നാളെ കൂടിയ പ്രചാരണം ശക്തമാവുകയുള്ളൂ. ആ പ്രചാരണത്തിലെ കൊട്ടിക്കലാശത്തിനായി ഒരു പ്രത്യേക ഉപഹാരം കൂടി അജയ് റായ് പ്രിയങ്ക ഗാന്ധിക്ക് കൈമാറിയിട്ടുണ്ട്. അതെ, അജയ് റായ് പ്രചാരണത്തിനായി ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയങ്കയുടെ പ്രവർത്തന റാലികളിലെല്ലാം തന്നെ അജയ് റായ് പങ്കെടുക്കുന്നുണ്ട്. അല്പം മുൻപ് പ്രിയങ്ക അജയ് റായിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് വലിയ ആവേശം കാണാമായിരുന്നു. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച, മോദിക്ക് മുൻപ് 4.25 ലക്ഷം വോട്ട് ഉണ്ടായിരുന്നത് 1.5 ലക്ഷത്തിലേക്ക് കുറപ്പിച്ച, കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ദരിദ്രനായ യു പിയിലെ നേതാവ് എന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് ഇവിടെ പ്രചാരണം എന്തായാലും നടക്കുന്നത്.